അക്ഷയ, ഇത് തന്നെയാണ് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളിൽ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 15 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്, എങ്കിൽ പോലും ഇനി അത് 20 മുകളിലേക്ക് പോകാമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതിന്റെ ഒരു ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ വീണ ജോർജ് കുവൈറ്റിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര അധികം മരണമുണ്ട്. ഒരുപക്ഷെ അത് 20 മുകളിൽ 26 വരെ പോയാലും ആശങ്ക അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഒരുപക്ഷെ മരണസംഖ്യ പോയേക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നവരിൽ ഭൂരിപക്ഷവും മലയാളികളായിരുന്നു. ആ മലയാളികൾക്കാണ് ഇത്തരത്തിൽ വലിയ ആപത്ത്, മരണമാണെങ്കിലും പരിക്കാണെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ട നിരണം സ്വദേശി മാത്യു ജോർജ്, 54 വയസ്സുണ്ട് മാത്യു ജോർജിന്, അദ്ദേഹത്തിന്റെ മരണമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇതോടുകൂടി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം മരിച്ചവർ 5 ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ തിരുവല്ല സ്വദേശിയാണ് കെ ജി ജോർജ്, അതുകൊണ്ട് തന്നെ കെ ജി എബ്രഹാം, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തു നിന്ന് പത്തനംതിട്ട ഭാഗത്തു നിന്ന് കൂടുതൽ പേർ ഈ കമ്പനിയിലേക്ക് ജോലിയിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് തൊട്ടടുത്തുള്ള ജില്ലയായ കൊല്ലം ജില്ലയിൽ നിന്ന്, കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുമാണ് ഏറ്റവും അധികം പേർ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള മരണസംഖ്യ ഇപ്പോൾ കൂടുതലായിട്ട് ഉയരുകയും ചെയ്യുന്നത്. ഈ മരിച്ചവരെ ഇനിയും തിരിച്ചറിയാനുണ്ട്, അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു ഉണ്ട്. 49 പേർ തന്നെയാണ് മരണം ഇതുവരെ സ്ഥിരീകരിച്ചത്. അതേസമയം പരിക്കേറ്റവരിൽ പലരുടെയും നില കൂടുതൽ ആശാവഹമായി മാറ്റമുണ്ടാകുന്നുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ നാളെയോടുകൂടി ആശുപത്രി വിടാൻ കഴിയുമെന്നുള്ള ഒരു ശുഭവാർത്ത കൂടി ആശുപത്രി അധികൃതർ നൽകുന്നുമുണ്ട്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇവിടെ എത്തും. അതീവ ഗുരുതരാവസ്ഥയിലുള്ള 9 പേരുണ്ടല്ലോ, ആ 9 പേരുടെ ആരോഗ്യനിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ ഭേദപ്പെടുന്നുണ്ടോ അവരുടെ ആരോഗ്യനില? പക്ഷേ ആ 9 പേര് ക്രിട്ടിക്കൽ, അത് MCU കഴിയുന്ന ആളുകൾ ഉണ്ട്, അടക്കം മെഡിക്കൽ ക്രിട്ടിക്കൽ യൂണിറ്റിൽ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവര് ആ 9 പേരുടെ ആരോഗ്യാവസ്ഥയിൽ കാര്യമായ മാറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ അതുപോലെ തന്നെയാണ് തുടരുന്നത്. അതേസമയം ശേഷിക്കുന്ന ആളുകളുണ്ട്, ആകെ 27 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. അതിൽ 9 പേരാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്, ബാക്കി 18 പേരുണ്ട്. അവരുടെ ആരോഗ്യനിലയിലാണ് ആശാവഹമായിട്ടുള്ള പുരോഗതി ഉള്ളത്. അതിലാണ് ഒരാളെ ഇന്ന് രാത്രിയോ നാളെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അക്ഷയ സൂചിപ്പിച്ച 9 പേർ ഇപ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കാരണം അവർക്ക് ഇന്റേണൽ ആയിട്ടും അതോടൊപ്പം തന്നെ ശരീരത്തിന് പുറത്തും 2 പൊള്ളലേറ്റിട്ടുണ്ട്. അതാണ് അവരുടെ ഒരു ആരോഗ്യാവസ്ഥയെ കുറിച്ച് ആശങ്ക ഉണ്ടാക്കാനുള്ള കാരണം.